വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IVF സൈക്കിൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും എന്തൊക്കെയാണ് ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, ഏതുതരം ഫുഡാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്, നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ഡയറ്റിൽ മെയിൻലി നമ്മൾ എടുക്കേണ്ടത്, ഇതിനെ പറ്റിയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ഡൗട്ട് ക്ലിയറൻസും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിന്യൂ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVF ട്രീറ്റ്മെൻറ്റിന് മുമ്പ് എന്തൊക്കെ ഫുഡ് കഴിക്കണം, ട്രീറ്റ്മെൻറ്റ് സമയത്തുള്ള ഡയറ്റ് പ്ലാൻ എങ്ങനെയായിരിക്കണം, ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് കഴിക്കേണ്ടത്, ഈ ടോപ്പിക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എത്രയൊക്കെ വീഡിയോ ചെയ്താലും പിന്നെയും പിന്നെയും ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെസിഫിക്കലി IVF ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള സമയത്തും എന്തൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ക്ലിയർ ആയ ഗൈഡ് ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഈസി ആയിരിക്കും, പക്ഷെ ഒരുപാട് എഫക്റ്റീവും ആയിരിക്കും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫുഡാണ് മെഡിസിൻ എന്നുള്ള കാര്യം. മെഡിസിൻസിന് കൃത്യ അളവും കൃത്യ ഇൻഡിക്കേഷൻസും ഉള്ളതുപോലെ തന്നെ ഡയറ്റിനും കൃത്യ ഇൻഡിക്കേഷൻ ഉണ്ട്. ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ മെഡിസിൻ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മെഡിസിൻ്റെ കൂടെ ഡയറ്റും കറക്റ്റ് ആക്കിയാൽ ഒരുപാട് അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിലൊന്നാണ് ഇൻഫെർട്ടിലിറ്റിയും. IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള ടൈമിലും നിങ്ങൾ റൂൾ ഓഫ് 5 ആണ് ഫോളോ ചെയ്യേണ്ടത്. എന്താണ് ഈ റൂൾ ഓഫ് ഫൈവിൽ മൂന്ന് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത്, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് 5 meals ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെ പിന്നീട് ഒറ്റയടിക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് ചേഞ്ചസ് ആണ് സമൂഹത്തിൽ വ്യാപിക്കുന്നത്. ചിലവർക്ക് ഓഫ് കോഴ്സ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എഫക്റ്റീവ് ആണ്. പക്ഷേ സ്റ്റഡീസിൽ ഇത് പ്രൂവൺ ആണ്. IVF ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ അത് നിങ്ങളുടെ ഹോർമോണൽ ആക്സസിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങൾ ഇപ്പോൾ IVF സൈക്കിൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 meals ആയിട്ട് നിങ്ങളുടെ ഫുഡിനെ ഡിവൈഡ് ചെയ്യുക. അതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക്, ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ വൈകിട്ട് ഒരു സ്നാക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ, ഹെൽത്ത്, ഡൈജഷൻ ഒക്കെ ബെറ്റർ ആകും. രാത്രിയിൽ ഡിന്നർ, പിന്നെ ബെഡ് ടൈമിൽ ഒരു സ്നാക്കും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 5 times നിങ്ങളുടെ ഫുഡിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. IVF സൈക്കിളിൻ്റെ ടൈമിൽ പ്രൊജസ്ട്രോൺ നമ്മൾ മെഡിസിൻ ആയിട്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് സിസ്റ്റം ഒരുപാട് കൂടുതലായിരിക്കും. ഡൈജഷൻ പ്രോസസ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഫുഡ് കൂടുതൽ ടൈമിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടുതൽ ഫുഡ് ഒരു നേരം കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് ഗ്യാസ്, വോമിറ്റിംഗ്, നോസിയ, കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനലിൽ ഒരുപാട് ഫുൾനെസ് അല്ലെങ്കിൽ പ്രഷർ തോന്നിക്കും, ബ്ലോട്ടിംഗ്, വയറുവേദന, ബർപ്പിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ബ്ലോട്ടിംഗ്, ഫുൾനെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിനെ 5 meals ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഒരു മെഡിസിൻ പോലും ഇല്ലാതെ നിങ്ങളുടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് മാറ്റാനും ഒരു പ്രോപ്പർ ഡൈജഷൻ, പ്രോപ്പർ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ മോട്ടിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ റൂൾ ഓഫ് 5 ആണ് 5 serving ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി. ഈ ഒരു റെക്കമെൻഡേഷൻ ആക്ച്വലി IVF മാത്രമല്ല
അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ സ്റ്റഡീസ് അനുസരിച്ച് ഓരോ അഡൽസിനും ഒരു ദിവസം 5 serving ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കണം. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ച മുഴുവൻ കണക്ക് കൂട്ടിയാലും 5 serving ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചില സമയത്തൊന്നും എടുക്കാറില്ല. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും അകത്ത് ഫൈബർ നിറയുമുണ്ട്. ഈ ഫൈബറിൽ സോലുബിളും ഇൻസോലുബിളും രണ്ടും ഫൈബർ ഉണ്ട്. ഈ ഫൈബർ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള മൈക്രോബയോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയയ്ക്ക് ഫുഡാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രീബയോട്ടിക്കുമാണ്, കൂടെ തന്നെ പ്രോബയോട്ടിക്കിൻ്റെയും വർക്ക് ചെയ്യും. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് മോഷൻ എന്നും പോകും, കോൺസ്റ്റിപേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല കൂടെ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ആസസ്, നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ ഡൈജഷൻ എല്ലാത്തിൻ്റെയും മേളിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. സീസൺ അനുസരിച്ച് എന്ത് ഫ്രൂട്ട്സ് വേണേലും ഡെയിലി നിങ്ങൾക്ക് കഴിക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഫ്രൂട്ട് ആണെങ്കിൽ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ സാലഡായിട്ട് നിങ്ങൾക്ക് സീസണൽ വെജിറ്റബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. സാലഡിലാണെങ്കിലും വൃത്തിയായിട്ട് കഴുകിയ വെജിറ്റബിൾസ് വേണം യൂസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ റൂൾ ഓഫ് 5 ആണ് നിങ്ങളുടെ ഫുഡിൽ 5 ഉൾപ്പെടണം എന്നുള്ളത്. എന്താണ് 5? ഡെഫിനറ്റ്ലി ചപ്പാത്തിയോ ചോറോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തും ഒരു മെയിൻ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഉൾപ്പെടുത്താം. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പരിപ്പ് ഉൾപ്പെടുത്തണം, അത് അത്യാവശ്യമാണ്. പരിപ്പ് ഒരു തരത്തിലെ മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങൾ ഓരോ തരത്തിലെ പരിപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഓരോ പരിപ്പിൻ്റെയും അമിനോ ആസിഡ് പ്രൊഫൈൽ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തെ കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്തെങ്കിലും സീസണൽ ഗ്രീൻ വെജിറ്റബിൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ വെജിറ്റബിൾസിൽ നിറച്ചും ഫോളിക് ആസിഡ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഡയറ്റിൽ നിന്നും ഫോളിക് ആസിഡ് കിട്ടിയാൽ അത് നാച്ചുറലി ഒരു ബയോ അവൈലബിൾ ആയിരിക്കും, ഒരുപാട് എഫക്റ്റീവും ആയിരിക്കും. ഗ്രീൻ വെജിറ്റബിൾസിൽ ഫൈബറും ഉണ്ട്, അത് നമുക്ക് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചമ്മന്തി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ചമ്മന്തി പലതരത്തിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ചമ്മന്തി മല്ലിയില യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്, പുതിനയില യൂസ് ചെയ്യാം, ഫ്ലാക്സ് സീഡ്സ് വെച്ചുണ്ടാക്കാം, നിലക്കടല വെച്ചുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലും നമുക്ക് പല വെറൈറ്റീസിലും ചമ്മന്തി ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചമ്മന്തികളെല്ലാം നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യും. വെജിറ്റേറിയൻസിൽ ഫിഷ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ അവരുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. ഫ്ലാക്സ് സീഡ്സ്, എള്ള് ഒക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ധൈര്യമായിട്ട് ഉൾപ്പെടുത്താം. ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് സെൽ മെംബ്രെയിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റിക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വൈറ്റമിൻ ഇയും ഉണ്ട്, അതും എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ പരിപ്പ്, ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും ഒന്ന്, വെജിറ്റബിൾ കറി, ചമ്മന്തി, കൂടെ തന്നെ അച്ചാറോ പപ്പടമോ യൂസ് ചെയ്യാവുന്നതാണ്. അച്ചാർ എന്താണ് ഉൾപ്പെടുത്താൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ സോഡിയം ഉണ്ട്, കൂടെ തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ് കാരണം ഇതിൽ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ബാക്ടീരിയ കൂടുതലാണ്. അത് മാത്രമല്ല, IVF ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമുക്ക് ചിലപ്പോൾ ഗ്യാസ്, വോമിറ്റിംഗ്, നോസിയ, ഒന്നും കഴിക്കാൻ തോന്നാത്ത പ്രശ്നം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ഒരു ടേസ്റ്റ് കൂടി ഈ അച്ചാർ നമുക്ക് തരും. പക്ഷേ എപ്പോഴും കുറവ് എമൗണ്ടിൽ മാത്രം അച്ചാർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് മൈദ പോലത്തെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. 2-3 liters വെള്ളമെങ്കിലും ദിവസവും നിങ്ങൾ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. IVF ട്രീറ്റ്മെൻറ്റ് സമയത്തുള്ള കോൺസ്റ്റിപേഷൻ, ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ്, ഈ എല്ലാ പ്രോബ്ലംസിൽ നിന്നും ഈ റൂൾ ഓഫ് 5 നിങ്ങളെ രക്ഷിച്ചു നിർത്തും. പുറത്തെ ഓയിലി ഫുഡ്, ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിപ്സൊക്കെ, ഫാസ്റ്റ് ഫുഡ്, ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഫുഡ്, ടിൻ ഫുഡ്, പാക്കേജ് ഫുഡ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ആക്സസിന് മാത്രമല്ല പ്രോബ്ലം ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഡൈജഷൻ, നിങ്ങളുടെ മുഴുവൻ ബോഡിയുടെ സിസ്റ്റം ഇത് കാരണം തകരാറിലാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾ എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കാതെ ചെറുകെ നടക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.
പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.